ചെമ്മനാരിയിൽ സ്ഥാപിക്കുന്ന ജലവിതരണ പദ്ധതിക്ക് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ വർക്ക് വാട്ടർ അതോറിറ്റി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസ് പിക്കറ്റ് ചെയ്തു. ചെമ്മനാഗരി കൃഷ്ണപിള്ളക്കുളങ്ങര പഴയജെട്ടി റോഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തിട്ടുള്ളതും അടുത്ത മാർച്ച് 31 പൂർത്തീകരിക്കേണ്ടതുമാണ്. എന്നാൽ പദ്ധതിക്കായി നവംബർ 30 മുൻപ് പൈപ്പ് സ്ഥാപിച്ച് റോഡ് കൈമാറാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച് നിർദ്ദേശം നൽകിയെങ്കിലും കരാറുകാർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കാലതാമസം വരുത്തുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB രമയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ വൈക്കം വാട്ടർ അതോറിറ്റി ഓഫീസ് പിക്കറ്റ് ചെയ്തത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ചെമ്മനാഗരിയിലൊരു വാട്ടർ ടാങ്ക് സ്ഥാപിച്ചുകൊണ്ട് മറവൻതുരുത്തിൻ്റെ 5 വാർഡുകളിലേക്കും ചെമ്പ് ദേവാരം പഞ്ചായത്തിൻ്റെ തീരദേശ വാർഡുകളിലേക്കുമുള്ള കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ചെമ്മനാഗരിയിൽ സ്ഥാപിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ പണി വളരെ മാസങ്ങളായി ആരംഭിച്ചിട്ട്. തീരദേശ റോഡിന് 85 ലക്ഷം രൂപ അനുവദിച്ചത് ഈ മാർച്ച് മാസം 31 മുമ്പ് പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് ആ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ആ വർക്ക് നടത്തുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി പൈപ്പ് യഥാസമയം സ്ഥാപിച്ച് ആ പണി പൂർത്തീകരിച്ച് ഹാർബർ എഞ്ചിനീയറിന് കൈമാറണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും എല്ലാം സംസാരിച്ച് തീരുമാനമെടുത്തുകയോ ഈ ഒക്ടോബർ 31 കൈമാറുമെന്ന തരത്തിലേക്ക് പോയിട്ടുള്ളതാണ്. പക്ഷേ നവംബർ 15 കഴിഞ്ഞിട്ടും അതിന് യാതൊരുവിധ പരിഹാരവും കാണാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സമരവുമായി വാട്ടർ അതോറിറ്റിക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന് ശാശ്വതമായ പരിഹാരം കോൺട്രാക്ടർമാരെ വിളിച്ചു വരുത്തി എത്രയും വേഗം ആ പണി പൂർത്തീകരിച്ച് ഹാർബർ എഞ്ചിനീയറിംഗിന് കൈമാറുന്ന തരത്തിലേക്കുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് നീങ്ങേണ്ടി വരും. അതിനുള്ള മുന്നറിയിപ്പ് മാത്രമാണ് ഈ സമരം. തുടർന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.